എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പെട്ടെന്ന് വന്നൊരു മെഷീൻ പിടിച്ച് മാസ് ഡയലോഗ് പറഞ്ഞ ആൾക്കാരെ വരട്ടാനായിട്ട് ബുദ്ധിമുട്ടായി. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്നുള്ളതുപോലെ അത് ടേക്കിംഗ് മൈ ഓൺ ടൈം. മമ്മൂക്കയെ കണ്ടപ്പോൾ ഞാൻ ചെയ്യുന്ന സിനിമകളുടെ കഥകളും കാര്യങ്ങളും എല്ലാം ഒളിക്ക് അപ്ഡേറ്റ് ആണ്. കഥ കേട്ട് കഴിഞ്ഞാൽ ഇതിനോട് ആദ്യം ചോദിച്ചത് ഏത് സിനിമ നടിച്ചു മാറ്റിയതാണ്, ഭാഷ നടിച്ചു മാറ്റിയതെന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ഷെയർ ചെയ്തതിനില്ല, ഭയങ്കര പ്രായമുണ്ടെന്ന് ആൾക്കാർ വിചാരിച്ചു. ഒരുപാട് പെണ്ണുങ്ങളെ പ്രണയിക്കണമെന്ന് വിചാരിച്ചു, അതൊന്നും സംഭവിച്ചിട്ടില്ല. മറ്റവൻ്റെ പടം ഏത് രീതിയിൽ തകർക്കുക അങ്ങനത്തെ രീതിയിലൊന്നും ഞങ്ങൾ ചിന്തിക്കാറില്ല. ഞാൻ 23 കൊല്ലമായിട്ട് സിനിമയിലുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരി എന്നുള്ള തെറ്റിദ്ധാരണയും വിദ്യാബോധമൊന്നും എനിക്കില്ല. മറ്റുള്ളവരെ പരാജയപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി നമുക്കൊരു വിജയം സ്വന്തമാക്കാന്നുള്ള രീതിയിലാണ് ഞാൻ മുമ്പോട്ട് പോയിട്ടുള്ളത്. എനിക്ക് തന്നെ ഒരു ബോധ്യം പറയണം, മിനിമം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിയാകും എന്നുള്ള രീതിയിലൊക്കെ. ഞാൻ ഭയങ്കര മാസമായിട്ട് വൈൻഡപ്പ് ചെയ്ത്. ഇപ്പോൾ ചാക്കോച്ച സ്വാഗതം. എനിക്ക് തോന്നുന്നു 2011 ഏഷ്യൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ്. ഇപ്പോഴും അത് സ്റ്റേജിൽ കയറി ചോദിക്കുകയും ചെയ്തു, എനിക്ക് എന്തിനാണ് യൂത്ത് ഐക്കൺ അവാർഡ് തരണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരോട് ആദ്യത്തെ ചോയ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ചാക്കോച്ചൻ തന്നെയാണ്. എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആക്ച്വലി പ്രത്യേകിച്ച് വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആകാതിരിക്കുക, അത്രേ ഉള്ളൂ. ലൈഫിനെ വളരെ പ്ലസൻ്റ് ആയിട്ട് പോസിറ്റീവായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എക്സസൈസ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ് ആക്കുക. പിന്നെ ഈ മറ്റുള്ളവരെ തോൽപ്പിച്ച് വിജയം നേടുന്നതിനേക്കാൾ ഉപരി നമ്മൾ വിജയിക്കാൻ മാത്രമായിട്ട് ശ്രമിക്കുക, അല്ലാതെ മറ്റുള്ളവരെ പരാജയപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി നമുക്കൊരു വിജയം സ്വന്തമാക്കാന്നുള്ള രീതിയിലാണ് ഞാൻ മുമ്പോട്ട് പോയിട്ടുള്ളത്. ഒരു സിനിമ വേറൊരാളുടെ സിനിമയും എൻ്റെ കൂടെ റിലീസ് ചെയ്യുകയാണെങ്കിൽ ആ മറ്റേ സിനിമ പരാജയപ്പെട്ടാൽ മാത്രമേ എൻ്റെ സിനിമ വിജയിക്കൂ എന്നുള്ള രീതി നോക്കാതെ മറ്റേ സിനിമ വിജയിക്കുന്നതിനോടൊപ്പം അതിനേക്കാളും കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് വിജയിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ലൈഫിനെ കാണുക. പിന്നെ നന്നായിട്ട് ഉറങ്ങുക, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, കറങ്ങുക, ചെറിയ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ സഹായിക്കുക. എത്രയൊക്കെ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഓൺലൈനിൽ കമൻസ് വരുമ്പോഴേ ചാക്കോച്ചൻ രാജചേട്ടനായാലും ജയസൂര്യക്കായാലും ഇവരിങ്ങനെ കമൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കമൻസ് ശരിക്കും പെട്ടെന്ന് വൈറലാവുന്നൊരു ഈ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇല്ല, ഇത് പണ്ട് പോലെയുള്ള ഇപ്പം ശരിക്കും നന്ദനത്തിന് ശേഷം രാജു അഭിനയിച്ച പടം ഞാൻ അഭിനയിച്ച് പുറത്തിറങ്ങാതെ പോയ കംപ്ലീറ്റ് ചെയ്യാതെ പോയ ഒരു സിനിമയാണ് മായ മോഹിത ചന്ദ്രൻ. അതിൽ രാജു ഒരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ശരിക്കും രാജുവിൻ്റെ രണ്ടാമത്തെ പടം അതാണ്. ജയനാണെങ്കിൽ ജയൻ്റെ കൂടെ ആദ്യം അഭിനയിച്ചത് ദോസ്ത് എന്ന സിനിമയിലെ ചെറിയ സീക്വൻസിൽ ജയൻ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് സ്വപ്നക്കൂടിലാണ് ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് അഭിനയിക്കുക. ആ ഒരു ബോണ്ടിങ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിൻ്റെ ഒരു ഊഷ്മളത തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് ശേഷവും കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞങ്ങളുടെ കല്യാണങ്ങൾ കഴിഞ്ഞു, കുട്ടികളുണ്ടായി, സിനിമയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്നു, ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. പക്ഷെ എന്നിരുന്നാലും പഴയ ചാക്കോച്ചൻ്റെയും അല്ലെങ്കിൽ രാജുവിൻ്റെയും ജയൻ്റെയും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ദിവസങ്ങളെല്ലാവരും ഇതിൽ ഒരാളെയും കൂടി ആഡ് ചെയ്യാം. ഇന്ദ്രിയത്താണെങ്കിലും എല്ലാവരുമായിട്ടും ഒരുപാട് സിനിമകൾ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ല സിനിമകൾ ഇറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട്, പ്രൊമോട്ട് ചെയ്യാറുണ്ട്. വേദികളിൽ കാണുമ്പോൾ ആ സൗഹൃദങ്ങൾ വീണ്ടും റീകിൻഡിൽ ചെയ്യാറുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പാരകൾ വെച്ച് സംസാരിക്കാറുണ്ട്. അത് ഇൻസ്റ്റയിലെ മെസ്സേജുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ അപ്പോൾ അതെല്ലാം ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അല്ലാതെ മറ്റവൻ്റെ പടം ഏത് രീതിയിൽ തകർക്കുക അങ്ങനത്തെ രീതിയിലൊന്നും ഞങ്ങൾ ചിന്തിക്കാറില്ല. ശരി, ചോദിക്കാൻ കാരണം ഇപ്പോഴും പ്രേക്ഷകർക്ക് അത് ഭയങ്കര ഇഷ്ടം കൊണ്ടാണ് ചോദിക്കുന്നത്, മെസ്സേജൊക്കെ കാണുന്നതും. അപ്പോൾ എന്നാണ് ഇനി നിങ്ങൾ മൂന്നുപേരും നാലുപേരും കൂടെ ഒരുമിക്കുന്നത്, അങ്ങനെ ഒരു ഫിലിം വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും അതിൽ നല്ലൊരു പ്രോജക്റ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും. അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ്ങിലുണ്ടോ? അങ്ങനെ ആരും മുൻകൈ എടുത്ത് ഇറങ്ങിയിട്ടില്ല, പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ചെയ്യും. അതിൽ യാതൊരു സംശയം. ഇപ്പം സി വൈറസ് പോലൊരു സിനിമ ഇല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല, അല്ലെങ്കിൽ ഉയരെ പോലൊരു സിനിമ അങ്ങനത്തെ ഒരു റാപ്പോ ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഇല്ലെങ്കിൽ സംഭവിക്കില്ല. അപ്പോൾ അങ്ങനത്തെ സിനിമകളുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും അത്. പക്ഷേ അങ്ങനത്തെ പേരുകൾ ഒന്നിക്കുമ്പോൾ ആ പേരുകൾ ഒന്നിക്കുന്നതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള എക്സ്പെക്ടേഷനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റും കഥയും വന്നിട്ടേ ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം അല്ലാതെ ഇടയ്ക്ക് അങ്ങനത്തെ സിനിമകൾ ചെയ്തിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സെനാരിയോ വീണ്ടും ഉണ്ടാകരുത്. അതിനുവേണ്ടി ഒരു നല്ല സ്ക്രിപ്റ്റിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും. ഈ ചോക്ലേറ്റ് ബോയ്, റൊമാൻറ്റിക് ഹീറോ അങ്ങനത്തെ ഇമേജസൊക്കെ ബ്രേക്ക് ചെയ്ത് ചാക്കോച്ചൻ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കംഫർട്ട് സോൺ ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കാറില്ല, അത് എപ്പോഴും എത്രയും പെട്ടെന്ന് ആ ചരട് പൊട്ടിച്ചിട്ടുണ്ടാകും.
ഇപ്പോൾ ഒരു മീശബിരി ക്യാരക്ടേഴ്സിലേക്കൊക്കെ എത്തി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഈ ഒരു ബ്രേക്കിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? എൻ്റെ എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ ഫിസിക്ക് വെച്ച് നോക്കുകയാണെങ്കിലും എൻ്റെ ഇമേജ് വെച്ച് നോക്കുകയാണെങ്കിലും അങ്ങനത്തെ പല ലിമിറ്റേഷൻസ് എനിക്കുണ്ട്. എനിക്കൊരിക്കലും പെട്ടെന്ന് വന്ന് ഒരു 8-10 പേര് പിടിച്ച് തെറിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് വന്നൊരു മീശ പിടിച്ച് മാസ് ഡയലോഗ് പറഞ്ഞ ആൾക്കാരെ വരട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ സൗണ്ടിൻ്റെ പ്രത്യേകത ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മുഖത്തിൻ്റെ പ്രത്യേകത അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അത് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പെട്ടെന്നെല്ലാം മാറ്റി മറിക്കാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പണി പാളും. അതെ. അപ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്നുള്ളതുപോലെ അത് ടേക്കിംഗ് മൈ ഓൺ ടൈം. ഞാൻ എനിക്ക് തന്നെ ഒരു ബോധ്യം വരണം, മിനിമം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിയാകും എന്നുള്ള രീതിയിലൊക്കെ. അപ്പം അതിൻ്റെ ഒരു ഒരു ചെറിയൊരു തുടക്കം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം അള്ളു രാമേന്ദ്രനുള്ള രാമേന്ദ്രൻ എന്ന ക്യാരക്ടർ, അല്ലെങ്കിൽ വൈറസിലെ ഡോക്ടർ സുരേഷ്, അതിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള കുറച്ചും കൂടെ മാസ്സായിട്ടുള്ള ക്യാരക്ടേഴ്സും കഥാ സാഹചര്യങ്ങളൊക്കെ വരികയും ഇതനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ മാറുകയും ചെയ്യുന്നു. ഇപ്പം അഞ്ചാം പാതിലേക്ക് വരുമ്പോൾ അൻവർ ഹുസൈൻ എന്ന ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ഒരു പക്ക ക്രൈം ത്രില്ലറിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അതൊരു ഒരു കംപ്ലീറ്റ് ഡാർക്ക് മൂവി ഒന്നുമല്ല. ഞാൻ ബേസിക്കലി ഫാമിലി ആയിട്ട് സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു ജോണറും കൂടിയാണ് ക്രൈം ത്രില്ലർ. അപ്പം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്രൈം ത്രില്ലർ തീർച്ചയായിട്ടും ഫാമിലിക്കും കൂടെ കാണാൻ പറ്റുന്ന ഒരു ക്രൈം ത്രില്ലർ ആണ്. ക്ലബ്ബിംഗ് ചെയ്തിട്ടാണ് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഫാമിലിയോടൊപ്പം തന്നെ ഇരുന്ന് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു എൻ്റർടൈനർ തന്നെയായിരിക്കും അഞ്ചാം പാതിര. പിന്നെ ഇപ്പോൾ കംഫർട്ട് സോണുകൾ ബ്രേക്ക് ചെയ്യുന്നത് എല്ലാ അർത്ഥത്തിലും എല്ലാ ആക്ടേഴ്സിൻ്റെ കാര്യത്തിൽ അവരുടെ കരിയറിൻ്റെ ഏതെങ്കിലും ഒരു 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 പോയിന്റിൽ സംഭവിക്കാറുണ്ട് എല്ലാ അർത്ഥത്തിലും. അപ്പം നമ്മളതിനെ ഫിസിക്കലി ഇമോഷണലി എല്ലാം അതിന് വേണ്ടി തയ്യാറെടുപ്പുകൾ ചെയ്യാറുണ്ട്. ജയനും രാജുവൊക്കെ കുറച്ച് നേരത്തെ തന്നെ ചെയ്തു, അത് എസ്റ്റാബ്ലിഷ് ആയി. ഞാൻ പിന്നെ കുറച്ചും കൂടെ സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പതുക്കെ പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി വരാൻ പോകുന്ന പുതിയ സിനിമ പ്രൊജക്ട്സ് ഏതൊക്കെയാണ്? ഞാൻ ഇപ്പോൾ ചെയ്ത് തീർത്ത സിനിമ പട എന്നുള്ള ചിത്രമാണ്. അതിൽ ഞാൻ വിനായകൻ, ജോജു, ദിലീഷ് ബോധൻ, ഉണ്ണിമായ, ഇന്ദ്രൻ സേട്ടൻ, ടി ജി രവിചേട്ടൻ, സലീം കുമാർ, അങ്ങനെ ഒരു നല്ലൊരു സ്റ്റാർ കാസ്റ്റിംഗ് തന്നെയുണ്ട്. പിന്നെ ക്യാമറ സമീർ താഹിറാണ്, ഡയറക്ഷൻ കമൽ കെ എം എന്ന് പറയുന്ന ഒരു ഡയറക്ടർ. അദ്ദേഹം ഐ ഡി എന്ന സിനിമ ചെയ്തിട്ട് ഇന്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് ഫിലിമാണ്. അപ്പോൾ ആ ഒരു ഒരു സിനിമയാണ് ചെയ്ത് തീർത്തിരിക്കുന്നത്. പിന്നെ ജിസ് ജോയുടെ സിനിമ, അത് കുറച്ചുകൂടി ഒരു ഫീൽ ഗുഡ്, ഒരു എൻ്റർടൈനർ. എനിക്ക് ജിസിൻ്റെ ഇതുവരെയുള്ള സിഗ്നേച്ചർ, പക്ഷെ എന്നാൽ ജിസ് ഇതുവരെ ചെയ്ത സിനിമയുടെ കുറച്ചും കൂടെ ഹ്യൂമർ കൂടുതലുള്ള സിനിമയായിരിക്കും അത്. ഓക്കെ, ഇതൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന സിനിമകൾ. ഓൺ ലിസ്റ്റിൽ നോക്കുമ്പോൾ ഇനിയും ഒരു 8 സിനിമ റെഡിയായി. മറിയം ടൈലേഴ്സ് 8 സിനിമ എന്ന് പറഞ്ഞാൽ അത് എല്ലാം കൂടെ ഒരുമിച്ച് അടുത്ത വർഷം തന്നെ ഇറങ്ങില്ല, കുറച്ച് പ്രീ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ. അടുത്ത ഉടനെ തുടങ്ങാൻ പോകുന്നത് മാർട്ടിൻ പ്രക്കാട്ടിന്റെ സിനിമയാണ്. അത് ഷാർലയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഏകദേശം 4 കഴിഞ്ഞിട്ടാണ് മാർട്ടിൻ പടം സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ അതിൽ ജോജുവും നിമിഷയും ആണ് മറ്റ് പ്രധാന താരങ്ങൾ. ഷൈജുവാണ് എൻ്റെ ക്യാമറ, നമ്മുടെ ഡയറക്ടർ രഞ്ജിത്തേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതൊരു ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടും. എന്താ ജോണർ അതിൻ്റെ? അതൊരു ത്രില്ലർ ലൈനിലുള്ള സിനിമയാണ്, പക്ഷേ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ത്രില്ലറാണ്. ഒരു സിസ്റ്റം, സിസ്റ്റത്തിനെ രക്ഷിക്കേണ്ട ആൾക്കാരെ ഫോളോ ചെയ്യുന്നതിൻ്റെ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് എറണാകുളം, മൂന്നാർ, കൊടൈക്കനാൽ ഇവിടേക്കാണ് എൻ്റെ ലൊക്കേഷൻ. ഒരു 47 ദിവസം ഫുൾ നൈറ്റാണ് ഷൂട്ട്. ഇപ്പോൾ ഇമീഡിയറ്റ്ലി അതാണ് തുടങ്ങാൻ പോകുന്നത്. പിന്നെ ജോൺ പോളിൻ്റെ സിനിമയുണ്ട്, സൗബിൻ സാറിൻ്റെ പടം. സൗബിൻ്റെ അഭിനയത്തിൻ്റെ തിരക്കുകൾ മാറ്റി വെച്ചിട്ട് വേണം ചെയ്യാനുണ്ട്. അപ്പോൾ സൗബിൻ പറഞ്ഞു ഇനി 2-3 പടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 ഇതിൻ്റെ പുറത്ത് നമ്മൾ ഇരുന്നിട്ട് സംഭവം വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞു. മിക്കവാറും 2021 വല്ലതും സംഭവിക്കുമായിരിക്കും. ഈ കോ ആക്ടേഴ്സിനെ എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും അങ്ങനെ അവരായിട്ട് ലൈവിലായി നിൽക്കുന്നതും എപ്പോഴും ഇൻസ്റ്റയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫേസ്ബുക്കിലും കാര്യങ്ങളും നമ്മൾ കാണുന്നതാണ്. ആ ഒരു കെമിസ്ട്രി ഈച്ച് ആൻഡ് എവറി ആക്ടേഴ്സ്, ഇന്നത്തെ പുതിയ തലമുറ ആയിക്കോട്ടെ, ഒപ്പം നിൽക്കുന്ന, ഒപ്പം തന്നോടൊപ്പം വളർന്ന് വന്ന ആൾക്കാരായാലും ആയിക്കോട്ടെ, ആൻഡ് സീനിയേഴ്സ് ആയാലും ശരി, അവരോടൊക്കെ ചാക്കോച്ചൻ എന്ന് പറഞ്ഞൊരു ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭയങ്കര. ഇവരിൽ നിന്നുള്ള ഞാൻ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ 23 കൊല്ലമായിട്ട് സിനിമയിലുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരി എന്നുള്ള തെറ്റിദ്ധാരണയും വിദ്യാബോധമൊന്നും എനിക്കില്ല. പുതിയ ആൾക്കാർ വരുന്നുണ്ട്, അവർ പുതിയ തോട്ട്സും പുതിയ ഐഡിയാസും പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പം എൻ്റെ കൂടെ വന്നവർ, അല്ലെങ്കിൽ എനിക്ക് മുമ്പേ വന്നവർ, എനിക്ക് ശേഷം വന്നവർ, ഇവർക്ക് എല്ലാവർക്കും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പറയാനുണ്ടാവും, അല്ലെങ്കിൽ അവർ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനുണ്ടാവും.
അപ്പോൾ അവരിൽ നിന്ന് ഓരോന്നും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ജയനാണെങ്കിൽ ശരിക്കും എനിക്ക് ശേഷം വന്ന ആളാണ്. ജയൻ എന്നെക്കാളും കുറച്ചുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും സിനിമകളും ചെയ്തിട്ടുണ്ട്. അപ്പം അവൻ എന്നോട് ഇടയ്ക്ക് ചോദിക്കും, ചാക്കോച്ച ഞാൻ എന്താണ് മാറ്റേണ്ടത്, എന്നിൽ എന്താണ് ഞാൻ മാറ്റങ്ങൾ വരുത്തേണ്ടത്. നമ്മൾ നീ ഓൾറെഡി എല്ലാം മാറ്റി കഴിഞ്ഞു, ഞാനാണ് നിൻ്റെ അടുത്ത് നിന്ന് പഠിക്കേണ്ടത് എന്താണ് മാറ്റേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൽ ഏജും അല്ലെങ്കിൽ എക്സ്പീരിയൻസും ഒന്നും ഒരു ക്രൈറ്റീരിയ അല്ല. ഒരാൾ പുതിയതായിട്ട് നല്ലതായിട്ട് എന്ത് ചെയ്യുന്നുണ്ടോ അത് അയാളിൽ നിന്ന് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. മുമ്പോട്ടുള്ള യാത്രയിൽ നമ്മളെ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ റിഫൈൻ ചെയ്യാനുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ചെയ്യുന്നുള്ളതുകൊണ്ട് ഇപ്പം ഈ അടുത്ത് മമ്മൂക്കയെ കണ്ടപ്പോൾ ഞാൻ ചെയ്യുന്ന സിനിമകളുടെ കഥകളും കാര്യങ്ങളും എല്ലാം പുള്ളിക്ക് അപ്ഡേറ്റ് ആണ്. എന്നെക്കാളും കൂടുതൽ വ്യക്തമായിട്ട് മമ്മൂക്കയ്ക്ക് അറിയാവുന്ന തോന്നുന്നു. അപ്പം അദ്ദേഹം അത്ര കണ്ട് അപ്ഡേറ്റഡ് ആണ് ഓരോ കാര്യങ്ങളും, സിനിമയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, സിനിമയിൽ സംഭവിക്കാൻ പോകുന്നതും, പ്രോജക്റ്റുകളും ടെക്നീഷ്യൻസിൻ്റെ കാര്യങ്ങളും ആക്ടേഴ്സിൻ്റെ കാര്യങ്ങളും എല്ലാം അദ്ദേഹം അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു എൻതൂസിയാസം, ഒരു ഇൻട്രസ്റ്റും കൗതുകവും ആയിരിക്കാം ഇത്ര നാളായിട്ട് ദ ബിഗ് ഗെയിംസ് എന്ന് പറയുന്ന ലൈവായിട്ട് ടോപ്പായിട്ട് നിൽക്കാനായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഈ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി വരുന്ന സിനിമകളിലും എല്ലാം ഇതുപോലെ ക്യാരക്ടർ ബ്രേക്കേജസ് അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ട്? അപ്പോൾ എന്താ ചോദിക്കാൻ വെച്ച് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു റീസെൻ്റ്ലി കുറേ കൂടി നമ്മുടെ ആക്ടേഴ്സ് ബോഡി കോൺഷ്യസ് ആണ് പണ്ടത്തെക്കാട്ടിലും. അപ്പോൾ ബോഡി വെച്ച് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ രാജേട്ടൻ ഓൾറെഡി ആടെ ജീവിതത്തിന് വേണ്ടി വലിയൊരു സമയം മാറ്റിവെച്ചിട്ടുണ്ട്. അത് വലിയൊരു സ്ട്രെയിൻ തന്നെയാണ് ആക്ച്വലി തിരിച്ച് ആ പോയിന്റിലേക്ക് വരണം. അപ്പോൾ അതുപോലെ എന്തെങ്കിലും എക്സ്പെരിമെൻ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇപ്പം ഞാൻ അധികം ജിം ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ്. പക്ഷേ മാട്ടിൻ്റെ പടത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ജിമ്മിങ് പരിപാടികളൊക്കെ കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ചലഞ്ചിങ് ആയിട്ടുള്ള റോളുകൾ വരികയാണെങ്കിൽ ഞാനെന്നല്ല, ഏത് ആക്ടറാണെങ്കിലും ഫിസിക്കലി ഇമോഷണലി അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാനായിട്ട് എവർ റെഡിയാണ്. അപ്പോൾ അതിൽ അങ്ങനത്തെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറും സീനും. അങ്ങനെ എന്തെങ്കിലും മനസ്സിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടോ ഇതുപോലെ എന്തെങ്കിലും ചെയ്യാതെ കൊള്ളാമെന്നോ? അഞ്ചാം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ് ഞാൻ പറഞ്ഞത് ത്രില്ലർ സിനിമകൾ എന്നുള്ളത്. അപ്പോൾ അഞ്ചാം പാതിരയിലെ ക്യാരക്ടർ വരുമ്പോൾ അത് എനിക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അഞ്ചാം പാതിരയിലെ ക്യാരക്ടർ ഞാൻ വിചാരിച്ചതിനേക്കാളും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. അപ്പം എനിക്ക് ആഗ്രഹമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും, ഇപ്പം അടുത്ത സിനിമ മാട്ടിൻ്റെ പടത്തിലാണെങ്കിലും ഒരു പോലീസ് ക്യാരക്ടറാണ്. പക്ഷേ അത് വേറൊരു ടൈപ്പ് ഓഫ്, ഞാൻ വിചാരിച്ചിരിക്കുന്ന ഒരു ക്ലീഷേ ടൈപ്പ് പോലീസ് ക്യാരക്ടർ ഒന്നുമല്ല, കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടേഴ്സ് എല്ലാം എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പ്രൊവൈഡ് അത് എൻ്റെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് എൻ്റെ ഒരു ഫിസിക്കിനും ബോഡി ലാംഗ്വേജിനും സ്ട്രക്ചറിനും ഒക്കെ ജസ്റ്റിഫൈ ചെയ്യാവുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതുവരെ ചെയ്യാത്ത കഥാപാത്രങ്ങളെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങി തുടങ്ങിയത് ഒരു സീസണിൻ്റെ ഡയലോഗ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ കുട്ടിക്കാലത്ത് നാടകങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മ എങ്ങനെയാണ് റീകണക്ട് ചെയ്യുന്നത്? ഞാൻ അഞ്ചാം ക്ലാസ്സിൽ വെച്ചാണ് ആദ്യമായിട്ടൊരു ഡ്രാമ എനാക്ട് ചെയ്യുന്നത്. അപ്പം അതിൽ രാജ്ഞിയായിട്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് അതിൽ ബെസ്റ്റ് ആക്ടർ ആക്ട്രസ് അതിനുള്ള അവാർഡും കിട്ടിയിട്ടുണ്ട്, പ്രൈസും കിട്ടിയിട്ടുണ്ട്. അടിപൊളി. പിന്നെ അതിനു മുമ്പ് രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻസിനൊക്കെ, അത് പിന്നെ ഉദയ സ്റ്റുഡിയോ ഉള്ളതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് മേക്കപ്പ് മാനും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഓർക്കുന്നുണ്ട്, ഏതൊരു മത്സരത്തിൽ ഒരു കോയക്കയുടെ ക്യാരക്ടർ, ഒരു മന്ദൻ കാലിലും മമ്മാലി അങ്ങനെ കാലിലൊരു മന്തും വലിയൊരു മുറകും തലകെട്ടും കള്ളിമുണ്ടും ജുബയൊക്കെ ഇട്ട് കൊമ്പമീശയൊക്കെ വെച്ചിട്ട് താടിയൊക്കെ വെച്ചിട്ട് ഒരു കോഴിയും പിടിച്ചുകൊണ്ട് പോകണം സ്റ്റേജിൽ കയറി. കോഴിയൊക്കെ ലൈഫിൽ ആദ്യമായിട്ടാണ് ജീവനുള്ള കോഴിയൊക്കെ പിടിക്കുന്നത്. അത് കിടന്ന് പടച്ച് അത് പറന്ന് പോയിട്ട് പേടിച്ച് കരഞ്ഞ് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഫോട്ടോസൊക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ പത്രത്തിലൊക്കെ വന്നായിരുന്നു ആ ഫോട്ടോ ഒക്കെ. ഇടയ്ക്ക് ഒന്ന് ഫേസ്ബുക്കിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് ഓൺലൈനിൽ ഷെയർ ചെയ്യുന്നു. തീർച്ചയായിട്ടും. ഇനിയിപ്പോ അതൊക്കെ ഷെയർ ചെയ്തതല്ല, ഭയങ്കര പ്രായമുണ്ടെന്ന് ആൾക്കാർ വിചാരിക്കും, അതാ പ്രശ്നം. ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും യൂത്ത് ഐക്കണ അവാർഡ് ആർക്കെ കൊടുക്കാന്ന് വെച്ചാൽ ഫസ്റ്റ് വേഴ്സ് ചാക്കോച്ചാണ്. ഇപ്പൊ കുട്ടിക്ക് 8 മാസമായി. ഇസാക്കിന്റെ വിശേഷങ്ങൾ? ഇസാക്ക് സുഖമായിട്ടിരിക്കുന്നു. അവൻ്റെ ഓരോരോ കാര്യങ്ങളും ഓരോ ദിവസങ്ങളും പുതിയ പുതിയ കുരുത്തക്കേടുകൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം 8 മാസമായി, ഒന്ന് ഇരിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ആൾക്കാരെയൊക്കെ ഏകദേശം തിരിച്ചറിയും. ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും, പുറത്തോട്ട് പോവുകയാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചെറിയ ചെറിയ ഭാവ വ്യത്യാസങ്ങളൊക്കെ മുഖത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്.
എൻജോയ് ചെയ്യാൻ പോകും. ചാക്കോച്ചൻ എന്ന് പറഞ്ഞാൽ അച്ഛനിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ഞാൻ ഡെയിലി രാവിലെ ഷട്ടിൽ കളിക്കാൻ പോകും. പിന്നെ തിരിച്ച് പെട്ടെന്ന് വീട്ടിലോട്ട് വരാനുള്ള ഒരു കൊതി എന്തായാലും ഉണ്ടാവും. അപ്പോൾ സിനിമ ഷൂട്ടിങ്ങുകൾ ദിവസം സഹായിച്ച് ഈ രണ്ട് മൂന്ന് സിനിമകളെല്ലാം എറണാകുളത്തും ചുറ്റുവട്ടത്തൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം ഡേ സ്കോളറായിരുന്നു, വീട്ടിൽ പോയിട്ട് വരാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയ ആശ്വാസമായിരുന്നു. കൊച്ചുണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ദൂരെ വിട്ടു മാറിയിക്കാതെ കൂടുതൽ സമയവും സിനിമയോടൊപ്പം തന്നെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ സാധിച്ചത്. ന്യൂ റെസൊല്യൂഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല, സത്യമായിട്ടും ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേനാളായിട്ട് ഇങ്ങനെ എല്ലാം എടുക്കും, പക്ഷെ ഒന്നും സംഭവിക്കാറില്ല. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് വിട്ടു. ഇതുവരെ എടുത്തിട്ട് പരാജയം വിട്ടുപോയത് എന്താ? അങ്ങനെ എന്തെങ്കിലും ഒരുപാടുണ്ടെന്നു. എന്താണ് ഒരു രണ്ട് മൂന്നെണ്ണം? ഞാൻ ഭാര്യ ഡൈവേഴ്സുകളെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും സംഭവിച്ചിട്ടില്ല. ഈശ്വര പിന്നെ ഒരുപാട് പെണ്ണുങ്ങളെ പ്രണയിക്കണമെന്ന് വിചാരിച്ചു, അതൊന്നും സംഭവിച്ചിട്ടില്ല. എന്ത് റെസൊല്യൂഷൻ ചെയ്ത ഒന്നും പറയാനില്ല. ബാക്കി എല്ലാം മറ്റേ നേരിട്ട് ഞാൻ ഒറ്റ പീസിൽ ഉണ്ടെങ്കിൽ കാണാം ഇനി വീണ്ടും. താങ്ക് യു, താങ്ക് യു, താങ്ക്സ് എല്ലാം.